അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ ചെന്ന് സന്ദർശിക്കുകയാണ്. അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർ ചില ആലിമീങ്ങൾ ഒരാളിൽ നിന്ന് പഠിച്ചു എന്ന് പറയുന്നത്, എനിക്ക് അയാളാണ് ഈ ഇൽമു പറഞ്ഞു തന്നത് എന്ന് പറയുന്നത് അഭിമാനത്തോടെ പറയുന്നൊരു സംഭവമാണ്. അത് നല്ലതാണ്, അതൊരു നന്മയാണ്. ഒരു ഇൽമു നമുക്ക് കിട്ടിയാൽ അൽഹംദുലില്ലാ, ഒരു ഇൽമു എനിക്ക് അയാളെന്ന് ലഭിച്ചു എന്ന് പറയുന്നതിനൊരു കുഴപ്പമില്ല. അതിൽ കിബറോ ഹുയലാ ഒന്നുമില്ലാതിരുന്നാൽ മതി. അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ കാണാൻ വേണ്ടി ചൊല്ലുന്നു അബൂ ഉബൈദ് റഹ്മഹുല്ലാ. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർ വല്ലാണ്ട് സ്വീകരിക്കുന്ന മഹാനായിരുന്നു. ഇവരെ വന്നപ്പോഴേ, അബൂ ഉബൈദ് എന്നവരെ വന്നപ്പോഴേ എഴുന്നേറ്റ് അവരെ ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചു വീട്ടിലേക്ക് കൊണ്ടുവന്നെന്ന് മാത്രമല്ല, അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഇരിക്കുന്ന മെയിൻ സീറ്റിൽ കൊണ്ടുപോയി അവരെ ഇരുത്തി. ഇപ്പൊ പറഞ്ഞു, ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പാടുണ്ടോ? അൽ മജ്ലിസു അഹഖു ബി സദ്രി ബൈതിഹി സാഹിബുൽ ബൈത്തി അവിൽ മജ്ലിസി അഹഖു ബി സദ്രി ബൈതിഹി ഔ മജ്ലിസി. ഒരു വീട്ടുകാരൻ അല്ലെങ്കിൽ ഒരു മജ്ലിസിന്റെ ഉടമ അവരാണല്ലോ അവിടെ ഇരിക്കാൻ അർഹതപ്പെട്ടത്. അതുകൊണ്ട് അഹ്മദ് ഇബ്നു ഹംബലെ, നിങ്ങൾ ഇരിക്കുന്ന സീറ്റിൽ എങ്ങനെയാ എന്നെ കൊണ്ടുവന്നിരുത്തുന്നത്? ഇപ്പൊ പറഞ്ഞു, യാ അബ അബ്ദില്ലാ. ഇപ്പൊ പറഞ്ഞു, അബൂ ഉബൈദേ, അങ്ങനെ തന്നെയാണ്. നഅം യഖഉദു വയുഖഇദു മൻ യുരീദ്, അങ്ങനെ തന്നെ ഇരിക്കേണ്ടത്. പക്ഷെ അയാൾക്ക് ഇഷ്ടമുള്ള ആളുകളെ അവിടെ ഇരുത്തുന്നതിന് വിരോധവുമില്ലല്ലോ. ഞാൻ നിങ്ങളെ ഇരുത്തല്ലേ, അതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അബൂ ഉബൈദ് എന്നവര്, ദാ ഒരു മസല ഞാൻ പഠിച്ചു, ഒരു മസല ഞാൻ പഠിച്ചു. പിന്നെ പറഞ്ഞു അഹ്മദ് ഇബ്നു ഹംബൽ എന്നവരെ, അബാ അബ്ദില്ല എന്ന അവരെ വിളിക്കാം. എന്ന അവരുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു അഹ്മദ് ഇബ്നു ഹംബൽ എന്നവരാണ് മുസ്നദ് രേഖപ്പെടുത്തിയത്. നമുക്കറിയാം അബ്ദുല്ലാ എന്ന മകനുണ്ട് അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർക്ക്. യാ അബാ അബ്ദില്ലാ, നിങ്ങളോടുള്ള ബഹുമാനം വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും ഞാൻ നിങ്ങളെ വന്ന് സന്ദർശിക്കണം, എന്നും വന്ന് നിങ്ങളെ കാണേണ്ടതുണ്ട്. എനിക്ക് നമ്മുടെ സ്നേഹം അത്ര വലുതാണ്. മഹാൻ പറഞ്ഞു, അത് വേണ്ട, എന്നും നിങ്ങൾ കാണാമെന്നാലേ, കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം ഞാൻ കാണുന്ന എൻ്റെ സ്നേഹിതന്മാരുണ്ട്, അവരെന്നോട് വലിയ സ്നേഹമുള്ളവരാണ്. പക്ഷെ അവർക്ക് എന്നും എന്നെ കാണാൻ കഴിയില്ല, കൊല്ലത്തിൽ ഒരിക്കലേ കാണാൻ കഴിയൂ. അവർക്കും ഇടക്ക് വരണ്ടേ, എന്നും നിങ്ങളിവിടെ കയറിയിരുന്നാൽ എനിക്ക് മറ്റ് സുഹൃത്തുക്കളെ കിട്ടുമോ? സുർഹിബ്ബൻ തസ്ദദ് ഹുബ്ബൻ, ഇടക്കിടക്ക് വരുമ്പോൾ സ്നേഹം കൂടുതലുണ്ടാവുന്ന, എപ്പോഴും കൂടെ നിൽക്കുമ്പോൾ സ്നേഹത്തിന് ഇച്ചിരി കുറവ് വരും. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടിയാണതില്ലാത്ത കുൽദാക് ഫഇന്ന ലീ ഇഖ്വാനൻ മാ അൽഖാഹും ഫീ കുല്ലി സനത്തിൻ ഇല്ലാ മറ وانا اوثق في اوثق في مودتهم ممن القى كل يوم എന്നും ഞാൻ കാണുന്നവരെക്കാളും എന്നോട് സ്നേഹമുള്ള, കൊല്ലത്തിൽ ഒരിക്കൽ, രണ്ടു കൊല്ലം കൂടുമ്പോൾ ഒരിക്കൽ മാത്രം ഞാൻ കാണുന്ന ആളുകൾ നിത്യേന എന്നെ വന്ന് കാണുന്നവരെക്കാളും സ്നേഹമുള്ളവരിലുണ്ട്. ഇതൊരു കായിതയാണ്. നമുക്കൊരാളുടെ സ്നേഹം ഉണ്ടെങ്കിൽ എന്നും എപ്പോഴും കാണണമെന്നില്ല. ആ സ്നേഹം കൊല്ലത്തിൽ ഒരിക്കലാണെങ്കിലും നമുക്ക് മനസ്സിലാവും. അഹമ്മദ് മുഹമ്മദ് ഇത് പറഞ്ഞപ്പോൾ അബൂ ഉബൈദ് പറയും, ദാ രണ്ടാമത്തൊരു മസലയും ഞാൻ പഠിച്ചു. മൂന്നാമത്തേത്, മഹാനവറുകൾ ഇറങ്ങിപ്പോകുമ്പോൾ അഹമ്മദ് ഇബ്നു ഹംബൽ എന്നവരവരുടെ ഒട്ടകത്തിൻ്റെ കയറ് പിടിക്കാൻ വേണ്ടി വാഹനം കയറുന്നവരെ കൂടെ ചെന്നു എന്നാണ്. ഇന്ന് പറയുകയാണെങ്കിൽ ഒരു മനുഷ്യൻ കാറിൽ കയറി ഡോറടിച്ച് പോകുന്നവരെ അതിഥി സൽക്കരിക്കുന്ന ആൾ, ആതിഥേയൻ അതിഥിയുടെ കൂടെ ഇരിക്കണം, അതിഥിയുടെ കൂടെ നിൽക്കണം, അതൊരു മര്യാദയാണ്. അപ്പൊ പറഞ്ഞു അഹമ്മദ് ഇബ്നു ഹംബലെ, നിങ്ങൾ ഇത് ചെയ്യരുത്, ഞാൻ പോയിക്കോളാം, നിങ്ങൾ എന്തിനാണ് ഇറങ്ങി വരുന്നത്, നിങ്ങൾ അവിടെ നിൽക്കിൻ, ഇതൊരു മര്യാദയാണ്. അഹമ്മദ് ഇബ്നു ഹംബൽ എന്നവർ പറഞ്ഞു, ഇമാം ഷാബി തങ്ങൾ പറഞ്ഞത് ഓർമ്മയുണ്ട്. ഇമാം ഷാബി പറഞ്ഞു, മിൻ തമാമി സിയാറത്തി സായിരി അൻ യുംഷാ മഅഹു ഇലാ ബാബിദ്ദാർ. ഒരു വിസിറ്റർ നമ്മളെ സന്ദർശിക്കാൻ വന്നാൽ അവരോട് ചെയ്യുന്ന മര്യാദയുടെ തമാം, അതിൻ്റെ പരിപൂർണതയിൽപ്പെട്ടതാണ് അവർ പോകുമ്പോൾ ഗേറ്റ് വരെ കൂടെ പോവുക എന്ന് പറഞ്ഞത് ഇമാം ഷാബിയിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചു, അതിൻ്റെ സനദ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അൻ ഇബ്നു അബി സഈദ അൻ മുജാലിദിൻ അൻ ഷാബി തങ്ങൾ, യാ ഉബൈദ, അബൂ ഉബൈദ റളിയല്ലാഹുവിനെ പറയാണ്, ഹാദിഹി സാലിസ, ദേ മൂന്ന് കാര്യങ്ങൾ അഹ്മദ് ഇബ്നു ഹംബലിൽ നിന്ന് ഞാൻ പഠിച്ചു കഴിഞ്ഞു. മൂന്ന് മസ്അലകൾ പഠിച്ചു.